നാളത്തെ പ്രോമോ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇന്ന് അഖിൽ പുറത്തായി, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നാളെ അങ്ങനെ ഇനി ബാക്കിയുള്ള 8 കണ്ടസ്റ്റൻസിനെ വെച്ചുള്ള നോമിനേഷനാണ്. നോമിനേഷൻ ഒറ്റയ്ക്കാണ്, അതായത് ഒറ്റയ്ക്ക് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അവിടെ വച്ച് ഓരോരുത്തരുടെ, അതായത് ഫസ്റ്റിലേക്ക് നടന്ന കണക്കാണ്, മറ്റത് രണ്ടും മൂന്നും പേരെ വിളിച്ച് ഡിസ്കസ് ചെയ്ത് അവരിൽ ഒരാളെ തീരുമാനിക്കുക എന്ന തരത്തിലായിരുന്നു. അങ്ങനെയല്ല ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വീണ്ടും പഴയ രീതിയിൽ, അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ആരെയാണോ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് ആ ആളെ, കാരണം ഇനി 8 പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ 8 പേരെയും വിളിച്ച് ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, വോട്ട് കൂടുതൽ കിട്ടുന്ന ആർക്കാണോ അവരൊക്കെ ആയിരിക്കും നോമിനേഷൻ വരുന്നത്. എന്തായാലും ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് സൂരജ് വരത്തില്ല. സൂരജ് ക്യാപ്റ്റനാണ്, സൂരജ് ഇല്ല, സൂരജ് ഒഴിവായി. അഖിലിൻ്റെ ക്യാപ്റ്റൻസി സൂരജിന് കൊടുത്തുകൊണ്ട് സൂരജ് ഒഴിവായി. അതുപോലെ തന്നെ റിയാസിന് നോമിനേഷൻ ഫ്രീ കാർഡ് കയ്യിലുണ്ട്. സോ റിയാസ് മിക്കവാറും 90% കൂടുതൽ നോമിനേഷൻ ഫ്രീ കാർഡ് ഉപയോഗിക്കും. സോ റിയാസും ഒഴിവാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടു പേരെയും ഒഴിച്ച് ബാക്കിയുള്ളവർ ആറു പേരിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് കണ്ടറിയാം. എന്തായാലും റോൺസണും വിനയും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാത്തിരുന്ന് കാണാം ആരൊക്കെ നോമിനേഷൻ ലിസ്റ്റിൽ വരുമെന്ന്.